ഇങ്ങനെ ഒരു കാലം വരുമെന്ന നേരത്തെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഭരണകർത്താക്കളിൽ നിന്നും അതുപോലെ തന്നെ ന്യായാധിപന്മാരിൽ നിന്നും നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സമയം എത്തിക്കഴിഞ്ഞാണ്. നിങ്ങൾക്ക് വേണ്ട നീതി നിങ്ങൾ ചോദിക്കേണ്ടത് അള്ളാഹുവിനോടായിരിക്കണമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഇമാം ഖതീബ് തിബ്രീസി അവിടുത്തെ മിഷ്കാത്തിൽ ഉദ്ധരിക്കുന്നതായി കാണാം. പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഭരണ സംവിധാനത്തിൽ നിന്നും അതുപോലെ ന്യായാധിപന്മാരിൽ നിന്നും നീതി നിഷേധിക്കപ്പെടുന്ന സമൂഹം മുസ്ലിം ഉമ്മത്താണോ പിന്നെ അവർ നീതി ചോദിക്കേണ്ടത് അള്ളാഹുവിനോടായിരിക്കണമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മെ സംബന്ധിച്ച് പ്രതിഷേധങ്ങൾ മനസ്സിലുണ്ട്. നമ്മുടെ എഴുത്തിലും ഭാവത്തിലും വർത്തമാനത്തിലും ഒക്കെ അത് നിഴലിച്ച് കാണുന്നുണ്ട്. ഒക്കെ വേണം വേണ്ട എന്നല്ല പറയുന്നു, പ്രതിരോധം അത്യാവശ്യമൊക്കെ നമ്മുടെ രീതിയിൽ, നമ്മുടെ രാജ്യത്തിന്റെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ ആവിഷ്കാരങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത പോലെ പ്രതിഷേധങ്ങൾക്കും പ്രതികരണങ്ങൾക്കും സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് നമ്മുടെ രാജ്യം. അതിൽ നമുക്ക് പ്രതികരിക്കാം, പ്രതിഷേധിക്കാം. അതിലുപരി ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ഏറ്റെടുക്കേണ്ട വലിയ ഒരു ദൗത്യമാണ് അള്ളാഹുവോട് നീതി ചോദിക്കുക എന്നുള്ളത്. നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ആ പ്രതിഷേധത്തെ ആർക്കും അണച്ചു കളയാൻ കഴിയില്ല, ആ പ്രതിഷേധത്തെ ആർക്കും കെടുത്തിക്കളയാൻ കഴിയില്ല. നമ്മുടെ പ്രാർത്ഥനകളിൽ ബാബരി മസ്ജിദ് പോലെയുള്ള തത്തുല്യമായ വിഷയങ്ങളിൽ നീതി നിഷേധിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഓരോരുത്തരും പഠിച്ചു വെക്കുക, ഇനി ഒരു അപ്പീൽ സുപ്രീം കോടതിക്ക് മുകളിൽ എവിടെയെന്ന് ചോദിച്ചാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതി അത് ദുനിയാവിലും പലതും നടപ്പാക്കി തരും. അള്ളാഹുവോട് പറയാം, റബ്ബിനോട് ചോദിക്കുക, അങ്ങനെയാണ് അതിന്റെ രീതിശാസ്ത്രം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീതി അള്ളാഹുവോടാ ചോദിക്കേണ്ടത്. അള്ളാഹു നീതി ഈ ഭൂമിയിൽ നടപ്പാക്കുന്നതാകട്ടെ. ആ അവസ്ഥയിൽ ഒരു ആത്മീയമായ വിചാരണ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഈ വിഷയത്തിൽ നമ്മുടെ നിലപാട് ആത്മീയമായ ഒരു ഉത്തരവാദിത്വം ഇതായിരിക്കണം എന്നത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ നമ്മളല്ലാത്തോടത്തേക്ക് നീങ്ങി എന്നുള്ളതാണ്. മുസ്ലിമീങ്ങൾ അവർക്കുണ്ടായിരുന്ന ഒരു പവിത്രതയെ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. പരിശുദ്ധ ബദറിൽ മഹാന്മാരായ സഹാബത്ത് നീണ്ട 16 ദിവസം നോമ്പെടുത്തതിന്റെ ക്ഷീണം കൊണ്ട് ബദർ കളത്തിൽ വന്നിരുന്നപ്പോൾ അവരിൽ പലർക്കും ഉറക്കം തൂങ്ങുന്ന ഭാവമുണ്ടായിരുന്നു. ആ സമയത്ത് നിഷ്പ്രയാസം ഒരു യുദ്ധമുഖത്ത് നിരായുധരായി വന്നു നിൽക്കുന്നവർ ഉറക്കം തൂങ്ങുന്നത് കണ്ട ശത്രുക്കളുടെ ഹൃദയത്തിൽ ഭയം ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം. നുസിർനാബിറുഴുബി, ശത്രുക്കളുടെ ഹൃദയത്തിൽ ഈ സമൂഹത്തെ കണ്ടപ്പോൾ അവർ വളരെ തുച്ഛം ആളുകളാണെങ്കിലും അവരുടെ നിർഭയത്വമാണ് അവർക്ക് ഉറക്കം തൂങ്ങുന്ന അവസ്ഥയിലെത്തിച്ചത്. ആ നിർഭയത്വത്തെ ഭയമാക്കി കൊടുത്തു അല്ലാഹു. അപ്പോൾ മഹാന്മാരായ സഹാബത്തിനെ കണ്ട് പേടിച്ചത് അവരുടെ ഉറക്കം തൂങ്ങുക എന്ന അവസ്ഥയ്ക്ക് അപ്പുറം അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസത്തെ കുറിച്ചാണ് ശത്രുവിന് പേടിയുണ്ടായിരുന്നത്. നമുക്ക് അതിൽ മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മെ പോലെയുള്ളവരോട് ഭരണകൂടമായാലും അല്ലാത്തവരായാലും ഇത്തരത്തിലുള്ള കയർത്ത് കയറിയിട്ടുള്ളതായ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുക. ഈമാനികമായ ഒരു കുറവ് എല്ലാ മേഖലകളിലും വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ കൊറോണ കാലഘട്ടം വന്നപ്പോ അലസതയുള്ളവർക്ക് നല്ല അവസരം എന്ന പോലെയായി ആരാധനകൾ. ഒരു നല്ല സംഗമങ്ങൾ ഇല്ലാതെ പോകുന്നത് ഒരു വലിയ അവസരമായി, ഒരു സന്തോഷമായി മാറുന്ന അവസ്ഥയിലേക്ക് പോലും നമ്മളിൽപ്പെട്ടവർക്ക് ചിന്തകൾ കടന്നു വന്നു. നമ്മുടെ അവസ്ഥ എന്താ? മുസ്ലിമാണോ? ആണ്. ഈ കാലഘട്ടത്തെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ സമൂഹത്തിനൊരു കാലം വരാനുണ്ട്, ആ കാലഘട്ടത്തിൽ എന്റെ സമുദായത്തിൽ ഓരോരുത്തരുടെയും മേൽവിലാസത്തിൽ ഇസ്ലാമിൻ്റെത് എന്ന് പറയാൻ അവന്റെ പേര് മാത്രമേ ഉള്ളൂ. ഇസ്ലാമിൽ നിന്നും അവന്റെ ജീവിതത്തിൽ ആകെ ശേഷിക്കുന്നത് ഒരു മുസ്ലിം പേര് എന്ന് മാത്രമായിരിക്കും. പേരുകൊണ്ട് മാത്രം മുസ്ലിമാകുന്ന അവസ്ഥ. ഖുർആനിൽ നിന്നും എന്റെ സമൂഹത്തിന് അന്ന് കിട്ടാനുള്ളത് കുറച്ച് അക്ഷരങ്ങൾ മാത്രമാണ്.
ഖുർആനിന്റെ അക്ഷര ലിപികൾ ആ ചട്ടക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നു ജീവിതത്തിലില്ല. ആ കാലഘട്ടത്തിൽ മസാജിദുഹും ഖറാബും മിനൽ ഹുദാ, ആ കാലഘട്ടത്തിലെ പള്ളികളുണ്ടല്ലോ ഹിദായത്തിൽ നിന്നും ഒഴിവാണ്. എന്ത് ഹിദായത്ത്? പള്ളി ഒന്ന് കണ്ടാൽ മാത്രം മതി അള്ളാഹുവിനെ ഓർമ്മ വരും, പള്ളിയിലൊന്ന് കയറിയാൽ മതി ഹൃദയം പൊട്ടിത്തകർന്ന് കണ്ണുനീരൊലിക്കും. റബ്ബെന്ന വിചാരത്തോടുകൂടെയല്ലാതെ പള്ളിയിൽ കയറാനും പള്ളിയിൽ നിന്നിറങ്ങാനും പള്ളിയെ കാണാനും കഴിയൂല. ഇങ്ങനത്തെ ഒരവസ്ഥ പള്ളിയിൽ നിന്നും എന്റെ സമൂഹത്തിന് കിട്ടാതെ പോകും. നമുക്ക് കിട്ടലുണ്ടോ? നമുക്ക് ഏറ്റവും കൂടുതൽ ദുനിയാവിന്റെ വിചാരങ്ങൾ ഹൃദയത്തെ കീഴടക്കുന്നത് പള്ളിയിൽ വരുമ്പോഴല്ലേ. ഹിദായത്ത് കിട്ടാൻ പള്ളി അവസരമല്ലാതെ പോകും. ഹബീബ് പറയാ, ഈ സമൂഹത്തിന്റെ അപജയത്തിന്റെ പ്രധാന കാരണം വഖിബലത്തുഹും നിസാഉഹും, അവരുടെ ഖിബല സ്ത്രീകളായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണെന്ന് പറയുന്ന വിചാരം മനസ്സിനെ കീഴടക്കുകയാ. ഖിബല ഏതാ? ഖിബല എന്ന് പറഞ്ഞാൽ ഒരാൾ പോകേണ്ട ദിശ, ഒരാളുടെ ലക്ഷ്യം. അത് സ്ത്രൈണ താല്പര്യമാകുന്ന കാലം വന്നോ, അന്നത്തെ കാലഘട്ടത്തിൽ പള്ളികളില്ലാതെയാവും. അത് പള്ളികളില്ലാതെയാകാ എന്ന് പറഞ്ഞാൽ വാക്കിലും അർത്ഥത്തിലും അങ്ങനെ തന്നെയാണ്. അത് ബാബിരിയായിരിക്കാം. മഹാനായ സാഹ് ദഹ്ലവി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ട പള്ളിക്ക് നേരെയും ഇപ്പോൾ അക്രമം വരാൻ സാധ്യതയുണ്ടെന്ന പഠനം. എല്ലാ നിലക്കും നമ്മൾ താഴെ പോയത് പ്രധാന കാരണം ഖിബലത്തുഹും നിസാഉഹും, ലക്ഷ്യം സ്ത്രൈണ താല്പര്യത്തിലേക്ക് മനുഷ്യർ മാറ്റിവെക്കുന്ന കാലം, പള്ളിയിൽ നിന്നും ഹിദായത്ത് കിട്ടാതെ പോകുന്ന കാലം. അള്ളാഹു നമ്മെ നന്നാക്കി പെരുമാറാവട്ടെ. ഇത് കൊണ്ടു നടന്നതാരാം ആലോചിക്കാം. 60 വയസ്സ് അല്ലെങ്കിൽ 65 വയസ്സ് കഴിഞ്ഞവർക്ക് പള്ളിയിലേക്ക് പ്രവേശനമില്ലെന്ന താൽക്കാലിക നിർദ്ദേശം വന്നപ്പോൾ നമ്മുടെ പള്ളികളുടെ നാൽക്കെട്ടുകൾക്ക് കണ്ണുനീരല്ലേ? ഒരുപാട് കഥ പറയാൻ കഴിയുന്ന നാൽക്കെട്ടുകളും ചുവരുകളും ഭിത്തികളും മേൽക്കൂരകളുമാ ഓരോ പള്ളികളും. ആരുടേതെന്നറിയുമോ? താൽക്കാലികമായൊന്ന് മാറി നിൽക്കാൻ പറയപ്പെട്ടിട്ടുള്ള നമ്മുടെ ഉപ്പമാരുടെ സാന്നിധ്യമില്ലാത്ത പള്ളിയിലെ മുസല്ലകൾ, പള്ളിയുടെ ചുവരുകൾ, അവർക്ക് മഹത്വമുണ്ടടോ? രൂപത്തിലും കോലത്തിലും അവർക്ക് വലിയ ക്വാളിഫിക്കേഷൻ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ പള്ളിയിൽ നിന്നും ഹിദായത്ത് ലഭിച്ചവർ ആരെന്ന് ചോദിച്ചാൽ അവരാണെന്ന് പറയേണ്ടി വരും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ആ മനുഷ്യന് വേണ്ട ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ബീവിയോട് ചോദിച്ചതൊക്കെ കൊടുത്തു. അയാൾക്കൊരു സാധാരണ പരിഗണന കൊടുത്തു. പിന്നെയും കാണാം ഹദീസിൽ, കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ വന്നു. ഒരു 65 വയസ്സ് കഴിഞ്ഞ ആള് വന്നു. ആ മനുഷ്യന്റെ ശരീരത്തിൽ വാർദ്ധക്യത്തിന്റെ രൂപമറിയിക്കുന്ന വേഷവിധാനങ്ങളാ. ആയിഷ റളിയല്ലാഹു അൻഹ ഉപ്പയെ പിടിച്ച് വീട്ടിൽ മാന്യമായി കയറ്റിയിരുത്തി. എന്നിട്ട് നേരത്തെ വന്ന ആൾക്ക് കൊടുക്കാത്ത പരിഗണന കൊടുത്തപ്പോൾ ആരോ ഒരാൾ ചോദിച്ചു, ഫഖീല ലഹ ഫീ ദാലിക, എന്താണ് രണ്ടാൾക്കും രണ്ട് പരിഗണന കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, സമിഅതു റസൂലല്ലാഹി, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോരുത്തർക്ക് ഓരോ നിലവാരമാ. അത് നമ്മൾ കാണുന്ന നിലവാരമല്ല, നമ്മൾ കാണുന്ന നിലവാരമല്ല. ഇഷ കഴിഞ്ഞാൽ പെട്ടെന്ന് ഭക്ഷണം കഴിക്കും, ഒരല്പം വർത്തമാനം പറയും, പിന്നെ അവരോട് അടുത്ത ലക്ഷ്യം സുബഹിക്ക് മുമ്പ് എണീക്കലാം. അങ്ങനെയുള്ളവരായിരുന്നു പള്ളികളെ സജീവമാക്കിയിരുന്നത്. അങ്ങനെയുള്ളവർ ഇനി എന്ന് വരും എന്ന വിരഹത്തോടെ പള്ളിയുടെ നാൽക്കെട്ടുകൾ കാത്തിരിക്കാം. അങ്ങനെയുള്ളവർക്ക് ഇനി എന്ന് പള്ളിയിൽ കാണാൻ, പള്ളിയിൽ എത്താൻ കഴിയും എന്ന വേദനയോടെ അവർ പള്ളിക്ക് പുറത്തുമാണ്. സത്യവിശ്വാസി എങ്ങനെയാ വെള്ളത്തിൽ നിന്നും കരയ്ക്ക് പിടിച്ചിട്ട മത്സ്യത്തെ പോലെ
എപ്പോഴാണ് അവൻ ഇനി വെള്ളത്തിലേക്ക് പോകാ? വെള്ളം പള്ളിയ, മത്സ്യം സത്യവിശ്വാസിയ. നമ്മൾ അങ്ങനെയാണോ? നമ്മൾ നേരെ തിരിച്ച, നമ്മൾ നേരെ തിരിച്ച. കൂട്ടിലടയ്ക്കപ്പെട്ട കിളിയെ പോലെ ആയിരിക്കും ഒരു മുനാഫിഖായ മനുഷ്യൻ പള്ളിയിൽ കയറിയാൽ. ഇതൊന്ന് കഴിഞ്ഞ അങ്ങോട്ട് കടന്നങ്ങ് പോവാം എന്ന വിചാരം ആണോ മുനാഫിഖാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രണ്ട് തലങ്ങളും നാം ആലോചിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അള്ളാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കു തമ്പുരാനെ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുക അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. തമ്പുരാനേ, ലോകത്ത് മുഴുവൻ പ്രതിസന്ധി തീർത്തിരിക്കുന്ന കൊറോണയുടെ ഈ പ്രതികൂല അവസ്ഥയിൽ മനുഷ്യർക്ക് മുഴുവനും നിന്റെ സ്നേഹത്തിന്റെ ഇടപെടൽ വേണമല്ലാ. അല്ലാഹുവേ, നീ എല്ലാവരെയും സഹായിക്കണേ അല്ലാ. തമ്പുരാനെ, ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാരെ മരിച്ചു പോകുന്നുണ്ട്. നേരാവണ്ണം അവരുടെ ജനാസ അനുഗമനം പോലും നടക്കാതെ പോകുന്നു. തമ്പുരാനെ, മഹാന്മാരായ മലക്കുകൾ പങ്കെടുക്കുന്ന ജനാസ സംസ്കരണമായി അവകളെ നീ കബൂലാക്കണേയുള്ള. തമ്പുരാനെ, വിദേശത്തുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും പ്രയാസത്തിലാണ്. തമ്പുരാനെ, ഖൈറും ബറക്കത്തും നൽകണേയുള്ള. അല്ലാഹുവേ, നാട്ടിലുള്ള ജീവിതമാർഗം നഷ്ടപ്പെട്ട ഒരുപാട് സഹോദരങ്ങളുണ്ട്. തമ്പുരാനെ, ഖൈറായ ഒരു വഴി കാണിച്ചു കൊടുക്കണേയുള്ള. റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തെ പലതും പഠിപ്പിക്കാൻ നീ തന്ന പ്രഹരമാണ് ഈ അവസ്ഥയെന്ന് ഞങ്ങൾക്കറിയാം. ഗുണപാഠം ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് നീ ബുദ്ധി തരണേയുള്ള. തമ്പുരാനെ, ഞങ്ങളുടെ നാട്ടിലെല്ലാ നിലക്കുമുള്ള സമാധാനം നൽകണേയുള്ള. മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് നീ നിലനിർത്തണേയുള്ള. റബ്ബേ റഹ്മാനായ തമ്പുരാനെ, ആദരവോടുകൂടെ സമൂഹത്തെ നോക്കിയിരുന്ന മറ്റൊരു ഒരു കാലമുണ്ടായിരുന്നു. അതിന്റെ ഒരു ആവർത്തനം റബ്ബേ സമീപഭാവിയിൽ നീ സംവിധാനിക്കണേയുള്ള. ഉള്ളിന്ന് മരിച്ചുപോയവരുടെ കബർ സ്വർഗമാക്കണേയുള്ള. പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവരുടെ കബർ നീ സ്വർഗമാക്കണേയുള്ള.